വനത്തിനുള്ളിൽ അപകടത്തിൽപ്പെട്ട വന്യജീവികളെ രക്ഷിക്കൽ ഏറെ സാഹസികമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിയാകും പലപ്പോഴും രക്ഷാപ്രവർത്തനം. ആറളം വനാതിർത്തിയിൽ പൊട്ടക്കിണറ്റിൽ വീണ മാനിനെ രക്ഷിക്കാനായി വനംവകുപ്പ് സംഘത്തോടൊപ്പം പോയ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട്. എവിടെ എന്താ വീണേട്ട? മാന് വീണുണ്ട്. മാനോ? മാന അവിടെ കിണറ്റിൽ വീണുണ്ട്. ആറളം ഫാമിൽ ഈ ആനശല്യം രൂക്ഷമായത് റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ 9-ാം ബ്ലോക്കിൽ ഒരു കിണറ്റിൽ ഒരു മാന് വീണിരിക്കുകയാണ്. വനംവകുപ്പ് സംഘം രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ഞങ്ങളും കൂടെ പോവാണ്. കുറേ ദൂരം ഉണ്ടോ? ഓ, 1.5 കിലോമീറ്റർ. എവിടെ? അവിടം വരെ വണ്ടി എത്തുമോ? അതിന്റെ 100-150 മീറ്റർ അടുത്ത് വരെ എത്തും. പിന്നെ അവിടുന്ന് നടന്നു പോകണം. അൻപതടി താഴ്ചയുള്ള പൊട്ടക്കിണറാണ്. ആളുകളെ കണ്ട മാനിന്റെ കണ്ണുകളിൽ ഭയം. പുറത്തു കടക്കാൻ പല ആവർത്തി ചാടി നോക്കിയ ആശാൻ അപ്പോഴേക്കും അവശനായിരുന്നു. വാച്ചർമാർ പണി തുടങ്ങി. കുടുക്കിട്ട് കപ്പിയിൽ ഉറപ്പിച്ച വടം കിണറ്റിലേക്ക്. നമുക്ക് ഈ മാനിന് പൊക്കി കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത് പോകാൻ പറ്റില്ല. ഈ കാലിനെ കൊണ്ട് തൊഴിക്കും. അപ്പൊ അതിന് നമുക്ക് രക്ഷ വേണ്ടി കൊടുക്ക്. ഭയന്ന് കുതറി മാറുന്നു. വീണ്ടും ശ്രമം. തളർന്നു പോയ മൃഗം അവിടെ കിടപ്പായി. അനുനയിപ്പിക്കാൻ വാച്ചർ ഭാസ്കരൻ കിണറ്റിന്റെ പാതി താഴ്ച വരെ ഇറങ്ങി. പച്ചില തിന്നാൻ കൊടുത്തു നോക്കി. ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു നോക്കി. നോ രക്ഷ. ഭാസ്കരൻ തൊട്ടടുത്തെത്തിയതോടെ മാൻ പകച്ചെഴുന്നേറ്റു. സമയം പാഴാക്കാതെ വാച്ചർമാർ മാനിന്റെ വയറ്റിൽ കുടുക്കുറപ്പിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആശാൻ കരയ്ക്ക്. ഹൗ സമാധാനം. കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടും മാൻ ഇവിടെ നിന്ന് പോകുന്നില്ല. കുറേ നേരമായി മാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. വനംവകുപ്പ് സംഘമൊക്കെ പറയുന്നത് അവരെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ്. ഏതായാലും ഇതിലെ രക്ഷാപ്രവർത്തനം നടത്തിയ വനംവകുപ്പ് നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. ആറളം ഫാമിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മാൻ വളരെ സന്തോഷത്തിലാണെന്നാണ് നൌഫൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ഒരു സംശയം തോന്നിയത് ഈ വനത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ കൃത്യമായി റിങ്ങൊക്കെയുള്ള ഒരു കിണർ രൂപപ്പെട്ടതെന്നാണ് നൌഫലിനോട് ഇനി കാണുമ്പോൾ ചോദിക്കാം. നമുക്കൊരു